ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുട്ടനാടൻ സ്റ്റൈലിൽ ചിക്കൻ ഗിസാഡ് കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കും ഈ ചിക്കൻ ഗിസാഡ് എല്ലാവർക്കും അറിയാമല്ലോ ചില സ്ഥലത്ത് അതിന് കോഴി മാങ്ങാറിയും ചില സ്ഥലത്ത് കോഴിയുടെ ബോട്ടി ചില സ്ഥലത്ത് കക്കാമ്പരണ്ടെന്ന് പറയും ഇനി ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് ഞാൻ എടുത്തത് കഴുകി വൃത്തിയാക്കി കിലോ ചിക്കൻ ഗിസാഡാണ് പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ചെറിയ ചുവന്ന ഉള്ളിയില്ലേ അത് കുറച്ച് പിന്നെ മല്ലിയില ഉലുവ ചെറിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കടക് കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഓയിൽ ഇനി നമുക്കത് പാകം ചെയ്യാം അതിന് സ്റ്റവ് ഓണാക്കി അതിൽ നമുക്ക് ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഗിസാഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറഞ്ഞ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കാരണം കുക്കിങ്ങിന് പെട്ടെന്ന് ഈസി ആവാൻ വേണ്ടി ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക ആ വെള്ളത്തിൽ ഇതൊന്ന് ശരിക്കാവാൻ വേണ്ടി എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി എന്നാൽ അത് വന്ന് വരും അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കുക ശരിക്കും വെന്തിട്ടുണ്ടോ അതുപോലെ തന്നെ അതിന്റെ വെള്ളം ഏതാണ്ട് പറ്റിയിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മളെ അടുത്ത് ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ ഫ്രൈ പാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി അത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ കടക ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒര ടീസ്പൂൺ കടക് കടക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒരു ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്ക് ഒരു ഒര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ കഷ്ണാക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം എന്നിട്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി ഒത് ബ്രൗൺ കളർ കളറായിക്കോട്ടെ ഉള്ളി ഒന്ന് വൈൻ്റതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സ്മെല്ല് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് കറിവേപ്പില എല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത് എന്നാലേ നല്ല മുളക് പൊടിക്ക് നല്ലൊരു ചുവപ്പ് കളർ വരുള്ളൂ പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു എന്നിട്ട് ഈ മസാല എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കാ പച്ച മണമുണ്ടല്ലോ അതൊന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ഈ ചിക്കൻ ഗിസാഡ് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ കുട്ടനാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ചിക്കൻ ഗിസാറിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് ആഡ് ചെയ്തിട്ട് മല്ലില അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക എല്ലാം കൂടി കൂടിയിട്ട് മല്ലില എപ്പോഴും ആയാലും ലാസ്റ്റ് സമയമാണ് ഇടാൻ നല്ലത് കണ്ടില്ലേ നല്ല റെഡ് കളർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്